വയനാട് എല്ലാവർക്കും ഒരു മുന്നറിയിപ്പാണ്. സംസ്ഥാനം അഭിമുഖീകരിക്കുന്ന പ്രകൃതി ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ രാജ്യത്താദ്യമായി കേന്ദ്ര സഹായത്തോടെ കൊച്ചിയെ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ പുതിയ പദ്ധതി. സീഹറ്റിനാണ് പദ്ധതിയുടെ ചുമതല. വൈറ്റില കേന്ദ്രീകരിച്ചായിരിക്കും ആദ്യം പദ്ധതി നടപ്പിലാക്കുക. കേന്ദ്ര സർക്കാരിന്റെയും കോർപ്പറേഷന്റെയും ഫണ്ട് ഉപയോഗിക്കും. കൊച്ചി നേരിടുന്ന പാരിസ്ഥിതിക ദുരന്ത വിഷയങ്ങൾ അർബൻ കമ്മീഷന്റെ അടുത്ത സെറ്റിംഗിൽ അവതരിപ്പിക്കുമെന്നാണ് മേയർ പറയുന്നത്. കാലാവസ്ഥാ വ്യതിയാനം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പഠിക്കാനും നേരിടാനും നീക്കിവച്ചിരിക്കുന്ന 7 കോടിയിൽ നിന്ന് കൊച്ചിക്ക് പണം അനുവദിക്കാൻ ധനമന്ത്രിയോട് ആവശ്യപ്പെടാനും കൌൺസിൽ തീരുമാനിച്ചു. മാസ്റ്റർ പ്ലാൻ അടിസ്ഥാനമാക്കി ലോക്കൽ ഏരിയ പ്ലാനുകൾ തയ്യാറാക്കാനും ഒരുങ്ങുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൌൺസിൽ ചർച്ച ചെയ്യും. കൊച്ചിയിൽ കടൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതായി പഠന റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു. ഇതും ആശങ്കപ്പെടുത്തുന്നതാണ്. ഇന്ത്യയിലെ തീരദേശ നഗരങ്ങളിൽ മുംബൈയിലാണ് 1987 2021 ഇടയിൽ ഏറ്റവും കൂടുതൽ സമുദ്രനിരപ്പ് ഉയർന്നത്. 4.44 സെന്റിമീറ്റർ സമുദ്രനിരപ്പ് ഉയർന്ന ആദ്യ 6 ഇന്ത്യൻ നഗരങ്ങളുടെ പട്ടികയിൽ 4ാം സ്ഥാനത്താണ് കൊച്ചി. മുംബൈക്ക് പിന്നാലെ ഹാൽദിയ, വിശാഖപട്ടണം, കൊച്ചി, പാരാദ്വീപ്, ചെന്നൈ എന്നിങ്ങനെയാണ് പട്ടികയിലെ ആദ്യ 6 ഇന്ത്യൻ നഗരങ്ങൾ. ബംഗളൂരു ആസ്ഥാനമായുള്ള സെന്റർ ഫോർ സ്റ്റഡി ഓഫ് സയൻസ്, ടെക്നോളജി ആൻഡ് പോളിസി നടത്തിയ പഠനത്തിലാണ് സമുദ്രനിരപ്പിനെ കുറിച്ച് വ്യക്തമാക്കുന്നത്. സമുദ്രനിരപ്പ് ഉയരുന്നത് മൂലം 2040 ആകുമ്പോഴേക്കും മുംബൈ, ചെന്നൈ, പനജി നഗരങ്ങളിൽ 10% കൊച്ചിയിൽ 1 മുതൽ 5% വരെയും കരഭൂമി മുങ്ങിയേക്കുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പട്ടയത്തിനുള്ള അപേക്ഷകൾ ലഭിച്ച ഉടൻ കൌൺസിലിലേക്ക് നൽകാൻ മേയർ നിർദ്ദേശിച്ചിട്ടുണ്ട്. അപേക്ഷകൾക്കെല്ലാം നിരാക്ഷേപ പത്രം നൽകുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. കടൽ കയറി വരുന്ന ജലത്തെ നാം പേടിക്കണം. നിലവിലെ സാഹചര്യങ്ങൾ തുടർന്നാൽ അടുത്ത 75 വർഷത്തിനപ്പുറം കടൽ ജലനിരപ്പ് ഉയർന്ന് കൊച്ചിയിലെ 15.61 ചതുരശ്ര കിലോമീറ്റർ ഭാഗത്ത് വെള്ളക്കെട്ടാകാമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഓരോ വർഷവും കൂടിക്കൂടി വരുന്ന കടൽ ജലനിരപ്പ് സൃഷ്ടിക്കുന്ന വെല്ലുവിളി ഏറ്റവും കൂടുതൽ നേരിടുന്ന നഗരങ്ങളിൽ ഒന്നാണ് കൊച്ചി. കാർബൺ ബഹിർഗമനം മിതമായ നിരക്കിൽ തുടർന്നാൽ പോലും 2100 ആകുമ്പോഴേക്കും കൊച്ചിയിലെ കടൽ ജലനിരപ്പ് 74.9 സെന്റിമീറ്റർ വരെ ഉയരാനുള്ള സാധ്യതയാണ് ബംഗളൂരുവിലെ സെന്റർ ഫോർ സ്റ്റഡി ഓഫ് സയൻസ്, ടെക്നോളജി ആൻഡ് പോളിസി നടത്തിയ പഠന റിപ്പോർട്ട് പറയുന്നത്. 30 വർഷത്തിനിടയിൽ കൊച്ചിയിലെ കടൽ ജലനിരപ്പ് 2.213 സെന്റിമീറ്ററാണ് ഉയർന്നത്. പ്രതിവർഷം ഉയരുന്നത് 0.158 സെന്റിമീറ്റർ എന്ന കണക്കിൽ. കടൽ ജലനിരപ്പ് ഉയരുന്നതിന്റെ നിരക്കും കാർബൺ ബഹിർഗമന തോതും വിലയിരുത്തിയാണ് CSCP റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. അതേസമയം അഴിമതിക്കെതിരെ വിട്ടുവീഴ്ച ഉണ്ടാകില്ല എന്നും മേയർ പറയുന്നു. ഉദ്യോഗസ്ഥരെ വിശ്വാസമാണ്, എന്നാൽ കൈക്കൂലിയുമായി ബന്ധപ്പെട്ട പരാതികൾ വരുന്നുണ്ട്. ഇത്തരം പരാതികൾ വിട്ടുവീഴ്ചയില്ലാതെ വിജിലൻസിന് കൈമാറും. സോണൽ ഓഫീസുകളിൽ കൺസൾട്ടന്റ്മാർക്ക് ഇടം നൽകുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി ഉണ്ടാകും. മാലിന്യ സംസ്കരണ രംഗത്ത് വലിയ മാറ്റം കൊണ്ടുവരാനാണ് കോർപ്പറേഷൻ ശ്രമിക്കുന്നത്. ചിലർ അത് പൊളിക്കാൻ നീക്കം നടത്തുന്നു. കഴിയാവുന്നിടത്തോളം കേന്ദ്രീകൃത മാലിന്യ സംസ്കരണമാണ് വേണ്ടത്. ഇക്കാര്യത്തിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ഒന്നിച്ചു നിൽക്കണം. അനാവശ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ തൊഴിലാളികളെ പ്രതികൂലമായി ബാധിക്കുമെന്ന് അവർ മനസ്സിലാക്കണമെന്നും മേയർ പറഞ്ഞു. ഉരുൾപൊട്ടലിൽ സർവ്വതും നശിച്ച വയനാടിന് കൈത്താങ്ങാവുകയും ചെയ്യുകയാണ് കൊച്ചി കോർപ്പറേഷൻ. ദുരിതാശ്വാസ നിധിയിലേക്ക് 1 കോടി രൂപയുടെ സഹായം നൽകാൻ കൌൺസിൽ യോഗത്തിൽ തീരുമാനമായി. കൌൺസിലർമാരുടെ 1 മാസത്തെ ഓണററിയും തനത് ഫണ്ടിൽ നിന്നും ഉൾപ്പെടെയാണ് 1 കോടി രൂപ നൽകാൻ തീരുമാനമായത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.